തലസ്ഥാനത്തെത്തി ആളിപ്പടർന്നു. ഫോൺ വിളിച്ചപ്പോൾ ചെങ്കുച്ചുള ഫയർ സ്റ്റേഷനിലെ മറുപടി വാഹനങ്ങളിൽ വെള്ളമില്ല എന്നായിരുന്നു. തിരുവനന്തപുരത്തെ കിള്ളിപ്പാലത്ത് ആക്രക്കടയിൽ തീ ആളിപ്പടരുന്ന വിവരമറിയിച്ചപ്പോൾ തൊട്ടടുത്ത ചെങ്കുച്ചുള കേന്ദ്ര ഫയർ സ്റ്റേഷനിലെ ഫയർ എഞ്ചിനുകളിൽ മിക്കതിലും ടാങ്കിൽ വെള്ളമില്ലാതെ കാലിയായി കിടന്ന അവസ്ഥ. 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള കിളിപ്പാലത്തേക്ക് ടാങ്കിലുള്ള വെള്ളശേഖരവുമായി ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്താൻ അതുകൊണ്ട് തന്നെ വൈകി. ഫയർഫോഴ്സിന്റെ ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഫയർ സ്റ്റേഷനിലാണ് ഈ ഗതികേടെന്ന് ഓർക്കണം. ഉള്ള വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളവുമായി ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും തീ പകുതിയോളം നാശനഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. തലസ്ഥാനത്തെ ഫയർഫോഴ്സ് വാഹനങ്ങളിൽ വെള്ളമില്ലാതായതോടെ ആദ്യം ചാക്കയിൽ നിന്നും പിന്നീട് നെയ്യാറ്റിങ്കര കാട്ടക്കട ഫയർ സ്റ്റേഷനിൽ നിന്നും വാഹനങ്ങൾ വിളിച്ചു വരുത്തേണ്ടി വന്നു. പിന്നീട് നാട്ടുകാരുമൊത്തായി ഫയർഫോഴ്സിന്റെ തീയണക്കൽ. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് തീ മറ്റ് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആളിപ്പടരാതിരുന്നത്. മന്ത്രി വി ശിവൻകുട്ടി, ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ, സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർമാർ എന്നിവരടക്കം സ്ഥലത്തെത്തി കാര്യങ്ങൾ ഏകോപിപ്പിച്ചതോടെ ആക്രക്കട പൂർണ്ണമായും അഗ്നിക്കിരയായെങ്കിലും അത്യാഹിതത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചില്ല. ഒരു മണിക്കൂർ നേരമായിട്ട് അശ്രാന്ത പരിശ്രമം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് അപകടങ്ങൾ ഉണ്ടാവാത്തത്. ഇതിന് ചുറ്റും താമസിക്കുന്നവരെ മാറുന്നതിന് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഇത് നിയന്ത്രണ വിധേയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം ദൃശ്യങ്ങളിലൂടെ കാണാൻ വേണ്ടി കഴിയും. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരും ഒക്കെ തന്നെ ഇതിൽ സഹകരിച്ച് നിൽക്കുന്ന സ്ഥിതിയിലാണ്. ഇതുവരെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല, ആൾക്കാർക്ക് ഇതൊരു അപകടമൊന്നും ഉണ്ടായിട്ടില്ല. തൊട്ട് പുറകെയുള്ള ഇപ്പൊ നമ്മുടെ ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് തൊട്ട് പുറകെയുള്ള ആൾക്കാരെല്ലാം മാറ്റി പാർപ്പിക്കാൻ നടപടി സ്വീകരിച്ചു. അല്ലെങ്കിൽ അത് അപ്പോൾ തന്നെ മാറി തീ പിടുത്തം തുടങ്ങിയപ്പോൾ തന്നെ അവരെല്ലാം മാറ്റി പാർപ്പിക്കുന്ന.